ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച വീഡിയോൻ്റെ ബാക്കി പോർഷനായിട്ടാണ്. ഷർട്ട് ഹാമ്പർ ബോക്സിൻ്റെ ലിഡ് വെക്കുന്ന പോർഷൻ. നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഇതിൻ്റെ ലിഡ് ചെയ്യുന്നതിനാണെന്ന് എനിക്കറിയാം. പക്ഷെ അതിന് മുന്നായിട്ട് നിങ്ങൾ തന്നെ ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം പറയാം. ആദ്യം തന്നെ ചോദിച്ചിട്ടുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ ഫോം ബോർഡിനെ കുറിച്ചിട്ടായിരുന്നു. ഫോം ബോർഡ് എവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്, എത്ര രൂപയാണ്, ഷീറ്റ് എത്ര വലുപ്പം ഉണ്ടാവും, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നു. ഒരുപാട് പേര് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ടോയെന്നും ചോദിച്ചു. ഇൻഷാല്ലാ ഈ വീക്ക് മുതൽ നമ്മൾ ഫോം ബോർഡ് സെയിൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്യാൻ പോകുന്നത് 12x12 പീസ് ആയിട്ടാണ്. അതിൽ വലിയ ഷീറ്റാകുന്ന സമയത്ത് നമുക്കത് പാർസൽ അയക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ്. 12x12 ഷീറ്റ്സ് ആയിട്ടാണ് സെയിൽ ചെയ്യുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മുടെ പേജിലുണ്ടാവും. പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, ആവശ്യമുള്ളവർക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ വന്നിട്ടുള്ള ചോദ്യം ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്നായിരുന്നു. അത് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ തന്നെ ഒരു ചെറിയ പീസ് വെച്ചിട്ട് കാണിച്ചു തരാം. കട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണെന്നോ അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണെന്നോ ഞാൻ പറയുന്നില്ല. പക്ഷെ അത്യാവശ്യം ഫോഴ്സ് കൊടുത്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. കാണുമ്പോൾ തോന്നുമോ ഇത്ര എളുപ്പമായിരുന്നു എന്ന്, പക്ഷെ ശരിക്കും അത്ര എളുപ്പമല്ല കേട്ടോ. നമ്മൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു ഞാൻ ഉപയോഗിച്ച് മുറിച്ച് മുറിച്ച് കഴിയാനായിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത്യാവശ്യം നല്ല പ്രഷർ കൊടുത്തിട്ട് തന്നെ ചെയ്യണം. അതേ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ നമ്മൾ ശ്രദ്ധിച്ച് മുറിച്ചെടുക്കാം. പിന്നെ വന്നിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം തന്നെ 2x12 ഷീറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് രണ്ടും ബേസിനുള്ളതാണോ, രണ്ടാമത്തത് എന്തിനുള്ളതാണോ, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നു. നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ളത് ചെറിയത്, അത് ചെറുതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10mm കട്ട് ചെയ്തത്, അത് ബേസിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. കട്ട് ചെയ്യാത്ത പോർഷന് ലിഡിന് വേണ്ടിയിട്ടുള്ളതും. അപ്പോൾ നമുക്കധികം വേവിക്കാതെ നേരെ പരിപാടിയിലേക്ക് പോകും. ഞാനിവിടെ ആദ്യം തന്നെ ചെയ്ത് വെച്ചിട്ടൊരു ബോക്സിൽ രണ്ടാമത് നിങ്ങൾക്ക് മനസ്സിലായി തരാൻ വേണ്ടി ചെയ്യുന്നതാണ്. അത് കാരണം അതിൻ്റേതായിട്ടുള്ള ചില അടയാളങ്ങളൊക്കെ ബോക്സിൽ കാണാൻ പറ്റും. നമ്മളിത് ഒട്ടിക്കാൻ വേണ്ടി ചെയ്യുന്നത് ഈ 12x12 ഈ ഷീറ്റ്. നിങ്ങൾക്ക് ഈ 12x12 കുറച്ചും കൂടെ വലുതെടുക്കാം, അങ്ങനെയാകുമ്പോൾ ഒന്നുകൂടെ നന്നായിരിക്കും. ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ 12x12 കുറച്ച് വലുതാണ് എടുത്തിട്ടുള്ളത്. 12x12 തന്നെ എടുത്താൽ കറക്റ്റ് ആയിരിക്കും, പക്ഷേ ഒരു ഇത്തിരി പുറത്തേക്ക് നിന്നാലാണ് ഭംഗി ഉണ്ടാവുക. ഇനി നമുക്കിത് ഈ ഒരു ചെറിയ ഗ്യാപ്പ് അവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. ഒട്ടിക്കാനല്ല, ആദ്യം തന്നെ നമുക്കൊന്ന് വെക്കാം ചെറിയ ഗ്യാപ്പിൽ. എന്നിട്ട് ഇതേ നമ്മൾ ഈ ടാപ്പാണ് ഉപയോഗിക്കുന്നത്. ഇതിനെ ടാക്കി ടാപ്പ് എന്നും ഡബിൾ സൈ ടാപ്പ് എന്നൊക്കെ പേരുണ്ട്. നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പുറത്ത് നിങ്ങൾക്ക് ലോക്കൽ സ്റ്റോറിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇത് ജസ്റ്റ് ഇതേ ആ ഗ്യാപ്പിൽ വെച്ച് നല്ല വൃത്തിയിൽ ശ്രദ്ധിച്ചൊന്ന് ഒട്ടിച്ചെടുക്കാം. അതായത് രണ്ട് സൈഡും കവർ ചെയ്യുകയും ചെയ്യണം, അതുപോലെ തന്നെ ആ ഗ്യാപ്പും കവർ ചെയ്യണം. എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കാം. ഇത് മേ ബി നിങ്ങൾക്ക് എല്ലാവർക്കും പെർഫെക്റ്റായി തോന്നിക്കൊള്ളണം എന്നില്ല. ലിഡ് ചെയ്യാൻ വേണ്ടി ഞാൻ തന്നെ കണ്ടുപിടിച്ചൊരു നൂതന സാങ്കേതിക വിദ്യയാണിത്. ഇത് ജസ്റ്റ് ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. ഇങ്ങനെ മാത്രം ചെയ്താൽ പെട്ടെന്ന് തന്നെ അത് പോരും. അതിന് പകരം നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറത്ത് നമ്മൾ ഫ്ലെക്സ് പിക്ക് കൊടുക്കാൻ പോവാണ്. നമ്മുടെ സ്ഥിരം ഫ്ലെക്സ് പിക്ക് തന്നെ ഫ്ലെക്സ് പിക്ക് നമ്മൾ നല്ല രീതിയിൽ എല്ലാ സൈഡിലും ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ ടാപ്പ് പറഞ്ഞു പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇതേ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ നല്ല രീതിയിൽ തന്നെ അത്യാവശ്യം എമൗണ്ടിൽ തന്നെ തേക്കാം. അതിനുശേഷം ഒരു ഫോം ബോർഡിൻ്റെ വേസ്റ്റ് പീസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സാധനം മാത്രം ഉപയോഗിച്ചിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു കാരണവശാലും കൈ ഫ്ലെക്സ് പിക്കിൽ തട്ടിക്കരുത്. ഞാൻ വീണ്ടും വീണ്ടും പറയാറുള്ള കാര്യമാണ്, അത്രയും ഹേർട്ട് ചെയ്യുന്ന സാധനമാണ് ഈ ഫ്ലെക്സ് പിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾ ബോക്സ് മടക്കി വെക്കരുത്. അത് പരസ്പരം ഒട്ടിപ്പോകും, പിന്നെ നിങ്ങൾക്ക് തുറക്കാൻ പറ്റില്ല. മിനിമം ഒരു 5 മിനിറ്റ് എങ്കിലും വെയിറ്റ് ചെയ്ത ശേഷം അത് നന്നായി ഉണങ്ങിയെന്ന് ഉറപ്പുവരുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി പണികൾ നോക്കാം. ഇപ്പോൾ ഇതേ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ധൈര്യമായിട്ട് മടക്കാം. ടോപ്പ് അടച്ച ശേഷം നമ്മൾ ഒരു സ്ഥലം കൂടെ ഒട്ടിച്ചെടുക്കാനുണ്ട്. ഇതെങ്ങനെ വെക്കുമ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് കാണാൻ പറ്റും നിങ്ങൾക്ക്. ആ ഗ്യാപ്പ് എന്ത് ചെയ്യാം, നമുക്കൊന്ന് കറക്റ്റ് പൊസിഷനിലേക്ക് നീക്കി വെക്കാം. നമ്മൾ ആ അപ്പുറത്തെ പൊസിഷനിലൊന്ന് തള്ളി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിൽക്കും. ഇങ്ങനെ വന്ന ശേഷം നമുക്ക് ആ ജോയിൻ ചെയ്യേണ്ട ഭാഗത്ത് കുറച്ച് ഫ്ലെക്സ് പിക്ക് കൊടുക്കാം. ഒരിക്കലും രണ്ട് ബോർഡും തമ്മിൽ പരസ്പരം ഒട്ടുന്ന രീതിയിലല്ല കൊടുക്കേണ്ടത്, പകരം ടേപ്പ് ഒട്ടുന്ന രീതിയിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. ബോർഡുകൾ പരസ്പരം ഒട്ടാൻ വേണ്ടിയിട്ടല്ല, ടേപ്പ് അവിടെ നല്ല രീതിയിൽ ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലോണം ഒന്ന് ഗമ്മ് തേച്ച ശേഷം നമുക്കൊരു കുറച്ച് നേരം അതൊന്ന് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതേ നമ്മുടെ ബോക്സിൻ്റെ ലിഡ് നല്ല രീതിയിൽ തന്നെ ഒട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ പ്ലെയിൻ ആയിട്ട് തന്നെ വേണമെങ്കിലും ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഇതിൻ്റെ പുറത്ത് പാറ്റേൺ ചെയ്ത് കുറച്ചുകൂടെ ഭംഗിയാക്കിയിട്ട് ഉപയോഗിക്കാം. ഞാൻ നിങ്ങൾക്കിനി ഒന്ന് പാറ്റേൺ ചെയ്തിട്ടുകൂടെ കാണിച്ചു തരാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മിറർ കാർഡ് സ്റ്റോക്കാണ്, ഗോൾഡൻ മിറർ കാർഡ് സ്റ്റോക്ക്. നമുക്ക് ആദ്യം തന്നെ അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം.
അതിനായിട്ട് ഒന്നെങ്കിൽ ഫെവിക്കോളോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലത്തെ ഈ ടാക്കി ടാപ്പ് ഉപയോഗിക്കാം. ഞാനിവിടെ ടാക്കി ടാപ്പാണ് ഉപയോഗിക്കുന്നത്. ഒന്നുകൂടെ ഫിനിഷിങ് ഉണ്ടാവുക ഇങ്ങനെ ടാപ്പ് ഉപയോഗിക്കുമ്പോഴാണ്. ഇനി നമുക്കിത് പീൽ ചെയ്തിട്ട് കറക്റ്റ് പൊസിഷനിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് പാറ്റേൺസ് ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഗാലക്സി തീമിലുള്ള നമ്മുടെ തന്നെ പുതിയ പേപ്പർ പാക്കിലുള്ളതാണ്. ഇത് ഞാൻ രണ്ട് ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇതിലാദ്യം നമുക്ക് ഈ ഷീറ്റ് എടുത്തിട്ട് ഇത് രണ്ടര 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 അങ്ങനെ നാലെണ്ണമായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ നാലെണ്ണം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലും കൂടെ ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. ഇത് ഇങ്ങനെ നാല് സൈഡും നമുക്ക് കവർ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതേ നാല് സൈഡും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുകളിലുള്ള പോർഷനൊന്ന് പാറ്റേൺ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ഗാലക്സി തീമിലുള്ള ഒരു പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഡെക്കറേഷനൊക്കെ നമ്മുടെ കംഫർട്ടിനനുസരിച്ചിട്ട് ഏത് പാറ്റേൺ വെച്ചിട്ടും ഏത് മോഡലും ചെയ്യാവുന്നതാണ്. അതേ ഞാൻ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേ ഈ പാറ്റേണും കൂടെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ലിഡുള്ള ബോക്സിൻ്റെ പണി ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതേ ഈ കാണുന്ന പോർഷനിൽ പാറ്റേണോ അല്ലെങ്കിൽ മിറർ കാർഡ് സ്റ്റോക്കോ അതോ അല്ലെങ്കിൽ ഫോട്ടോസ് വെച്ചുള്ള സ്റ്റിക്കറോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ടേപ്പ് ചെയ്തത് വേണമെങ്കിൽ കവർ ആവും ചെയ്യും. ഞാനിവിടെ ഇതേ ജസ്റ്റ് ഒരു ഡെമോക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഒരു ഫോട്ടോ വെച്ചിട്ട് കാണിച്ചു തരാം. ഇതേ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ചെയ്തുതന്ന ബോക്സിലുണ്ടായിരുന്ന സ്റ്റിക്കറാണ്. ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതിൽ ഒട്ടിച്ചുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഇതുപോലെ നിങ്ങൾക്ക് എന്തും ചെയ്യാം. നമ്മുടെ ഫിനിഷ്ഡ് ആയിട്ടുള്ള ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലിഡുമായി അതിൻ്റെ കൂടെ തന്നെ പാറ്റേണും ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ റിവ്യൂസ് അറിയിക്കാം. എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മുടെ ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലത്തെ ബോക്സ് നമ്മുടെ ട്യൂട്ടോറിയൽ കണ്ടിട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് മെൻഷൻ ചെയ്യാൻ മറക്കരുത്. മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫീച്ചർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ട്യൂട്ടോറിയൽ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇതിൽ ആവശ്യമുള്ള എന്ത് മെറ്റീരിയൽ ആണെങ്കിലും വാങ്ങിക്കാൻ നമ്മുടെ പേജിനെ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ.